ഇന്ത്യൻ സിനിമയിലെ അതുല്യ ചലച്ചിത്രകാരൻ ജോൺ അബ്രാഹം ഓർമ്മയായിട്ട് മെയ് 31 27 വർഷങ്ങൾ പൂർത്തിയായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ക്യാപിറ്റൽ ന്യൂസ്. പകരം വയ്ക്കാനില്ലാത്ത അസാമാന്യ പ്രതിഭയായിരുന്നു ജോൺ അബ്രാഹം. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കൂട്ടായ്മയായ സിനിമാ കൊട്ടകാംഗങ്ങൾ അബുദാബിയിൽ ഒത്തുകൂടി. ഇന്ത്യൻ സിനിമയിൽ വേറിട്ട ഒരു ദൃശ്യാനുഭവം സമ്മാനിച്ച ജോൺ അബ്രഹാം എന്ന അതുല്യ ചലച്ചിത്രകാരൻ ഓർമ്മയായിട്ട് 27 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ജോൺ അബ്രഹാമിനെയും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെയും അനുസ്മരിക്കുന്ന ഒരു ചർച്ചയായിരുന്നു ഫേസ്ബുക്ക് കൂട്ടായ്മയായ സിനിമാ കൊട്ടകയുടെ സജീവ പ്രവർത്തകർ അബുദാബിയിൽ സംഘടിപ്പിച്ചത്. കലാ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രതിഭാധനരായ പ്രവാസികളാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലുള്ളത്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഒഡേസ മൂവീസിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും നവസിനിമാ സങ്കല്പങ്ങളുമായി ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചു പോന്ന ഇവർ ജോണിൻ്റെ സ്മരണകളുമായി ഒത്തുചേർന്നു. പ്രശസ്ത ചിത്രകാരൻ രാജീവ് മുളക്കുഴ ജോൺ അബ്രഹാമിൻ്റെ ചിത്രം വരച്ചാണ് പരിപാടി തുടങ്ങിയത്. ചിത്രകലാ വിദ്യാർത്ഥിയായ മുഹമ്മദ് ആദിലും ജോണിൻ്റെ ചിത്രം വരച്ചു. സിനിമാ കൊട്ടകാഡ്മിൻ ഫൈസൽ ബാബ സ്വാഗതം പറഞ്ഞു. കവി അസ്മോ പുത്തൻചിറ അധ്യക്ഷത വഹിച്ചു. അമ്മയറിയാൻ എന്ന സമാനതകളില്ലാത്ത ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ട് 3 പതിറ്റാണ്ടാവുകയാണ്. മലയാളത്തിലെ ആദ്യ ജനകീയ സിനിമയാണ് 1986 അമ്മ അറിയാൻ. തെരുവ് നാടകങ്ങൾ അവതരിപ്പിച്ചും ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിച്ചും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ പാട്ടപ്പിരിവുകളിൽ നിന്നും ശേഖരിച്ച നാണയത്തുട്ടുകൾ മൂലധനമാക്കിയാണ് സംവിധായകൻ ജോൺ അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ നല്ല സിനിമകളെ സ്നേഹിച്ചിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ഒഡേസ മൂവീസിന്റെ ബാനറിൽ ഈ ചിത്രമെടുക്കുന്നത്. പി എം അബ്ദുൾ റഹ്മാൻ, ടി പി അനൂപ്, ഫൈസൽ പാലപ്പെട്ടി, സന്തോഷ്, ആഷിഖ് അബ്ദുല്ല, ധനഞ്ജയ് ശങ്കർ തുടങ്ങിയവർ ജോണിനെ അനുസ്മരിച്ച് സംസാരിച്ചു. കണ്ണൂർ കാസർഗോഡ് പാർലമെന്റ് സീറ്റുകളിൽ ഇടതുപക്ഷം വിജയിച്ചത് കള്ള വോട്ടുകളിലൂടെയാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നും കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് അബുദാബിയിൽ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തവർക്കും കൂട്ടുനിന്നവർക്കുമെതിരെ ക്രിമിനൽ കേസുകൾ നൽകുമെന്നും അദ്ദേഹം അബുദാബിയിൽ പറഞ്ഞു. ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ടി സിദ്ദിഖ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലർ കൃത്രിമങ്ങൾക്ക് കൂട്ടുനിന്നതായും അദ്ദേഹം ആരോപിച്ചു. ഇത്തരക്കാർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കും. ജൂൺ 6 കാസർഗോഡ് ചേരുന്ന UDF യോഗം നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികളിൽ അന്തിമ തീരുമാനമെടുക്കും. കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന കള്ളവോട്ടിന്റെയും മറ്റ് കൃത്രിമങ്ങളുടെയും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി കൂടുതൽ രേഖകൾ ലഭിക്കുന്നതിന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുവപ്പുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ മനസ്സ് BJP സമരസപ്പെട്ടു പോകുന്ന സാഹചര്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. VS അച്യുതാനന്ദനെ കൂടെ നിർത്തിയിട്ട് പോലും വോട്ട് ചോർച്ച തടയിടാൻ സാധിച്ചില്ല. ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം പ്രസിഡന്റ് CM അബ്ദുൾ കരീം, NB മുഹമ്മദ് അലി, OICC ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഖാദർ തിരുവത്ര, യു അബ്ദുള്ള ഫറൂഖി തുടങ്ങിയവർ സംബന്ധിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രൂപ്പ് നടത്തുന്ന ആഭരണ പ്രദർശനമായ ആർട്ടിസ്ട്രി അബുദാബിയിൽ TP സീതാറാം ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്വർണം വജ്ര ആഭരണങ്ങളുടെ പ്രദർശനമായ ആർട്ടിസ്ട്രിക്ക് തുടക്കമായി. അബുദാബിയിലെ മദീന സയിദിൽ മലബാർ ഗോൾഡ് ഷോറൂമിൽ ഇന്ത്യൻ അംബാസഡർ TP സീതാറാം ഉദ്ഘാടനം ചെയ്തു. മലബാറിന്റെ ബ്രാൻഡുകളിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്ത ആഭരണങ്ങളും വിലയേറിയ രത്നങ്ങളും വജ്രങ്ങളുമാണ് പ്രദർശനത്തിനുള്ളത്. മൈൻ, ഇറ, ഡിവൈൻ, എത്നിക്സ്, പ്രഷ്യ, കുട്ടികൾക്കായുള്ള സ്റ്റാർലെറ്റ് എന്നീ വിഭാഗങ്ങളിലെ ഏറ്റവും ആകർഷകവും വിലയേറിയതുമായ ആഭരണങ്ങൾ മേളയിലുണ്ടാവും. 10 ലക്ഷം ദിർഹത്തിലേറെ വിലയുള്ള മില്യനേഴ്സ് വിഭാഗത്തിലെ ആഭരണങ്ങളുടെ പ്രദർശനമാണ് മേളയുടെ മറ്റൊരു സവിശേഷത. June 7 പ്രദർശനം നീണ്ടു നിൽക്കും. മുസഫയിലെ ഭാരതീയ വിദ്യാഭവനിൽ പ്രമുഖ ഒഡീഷി നർത്തകിയായ പത്മശ്രീ ഗീത മഹാലിക് ഒഡീഷി ഡെമോൺസ്ട്രേഷൻ കം ലെക്ചർ അവതരിപ്പിച്ചു. സ്പിക്മാക്കെ അബുദാബി ചാപ്റ്റർ സംഘടിപ്പിച്ച സാംസ്കാരിക സന്ധ്യയിൽ പ്രമുഖ ഒഡീഷി നർത്തകി പത്മശ്രീ ഗീത മഹാലിക് ഭവൻസിലെ വിദ്യാർത്ഥികൾക്ക് ഭാരതീയ നൃത്തരൂപങ്ങളെക്കുറിച്ചും ഒഡീഷി നൃത്തത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ക്ലാസ് എടുത്തു. മംഗളാചരൺ, ഭൂമി പ്രണാമം, ത്രികണ്ഠി പ്രണാമം, സഭാനൃത്യം തുടങ്ങി ഒഡീഷയുടെ വിവിധ ഭാഗങ്ങൾ ഗീത മഹാലിക്ക് അവതരിപ്പിച്ച ലെക്ചർ കം ഡെമോൺസ്ട്രേഷന്റെ ഭാഗമായി അരങ്ങേറി. ഭാരതീയ വിദ്യാഭവൻ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ സൂരജ് രാമചന്ദ്രൻ, ഭവൻസ് പ്രിൻസിപ്പൽ ഗിരിജ ബൈജു, വൈസ് പ്രിൻസിപ്പൽ നന്ദകുമാർ, അഡ്മിനിസ്ട്രേറ്റർ കൃഷ്ണകുമാർ ദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അടക്കം നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ജാതി ചിന്തയുടെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്നത് പ്രാകൃതമായ മനോഭാവമാണെന്ന് ചിന്തിക്കുന്ന സാമൂഹിക പ്രവർത്തകനാണ് അഡ്വക്കേറ്റ് കെ കെ ബോസ്. തന്റെ ആശയങ്ങളെപ്പറ്റിയും നിലപാടുകളെപ്പറ്റിയും അദ്ദേഹം അഹ്ലൻ അബുദാബിയിലൂടെ മനസ്സ് തുറക്കുന്നു. ദശകങ്ങളായി ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സീനിയർ അഭിഭാഷകൻ സാമൂഹിക അനീതികൾക്കും തിന്മകൾക്കുമെതിരെ ഒരു ഒറ്റയാൾ പട്ടാളമായി പൊരുതുകയാണ്. ജാതിചിന്തയും അതുവഴി മനുഷ്യർക്കിടയിൽ കെട്ടിയിട്ടുള്ള മതിലുകളും തകർക്കണമെങ്കിൽ ഭരണഘടനയുടെ പരിഷ്കാരം ഉൾപ്പെടെ സമഗ്രമായ മാറ്റം വേണമെന്ന് ബോസ് വാദിക്കുകയാണ് കാസ്റ്റവേ ഇന്ത്യ ഹിന്ദുയിസം ആൻഡ് അൺടച്ചബിലിറ്റി എന്ന പുസ്തകത്തിലൂടെ. തൻ്റെ ആശയങ്ങളെപ്പറ്റിയും നിലപാടുകളെപ്പറ്റിയും അഡ്വക്കേറ്റ് കെ കെ ബോസ് മനസ്സ് തുറക്കുന്നു. അതായത് എൻ്റെ ജീവിതത്തിലുണ്ടായ രണ്ട് മൂന്ന് സംഭവങ്ങളാണ്. ഒന്ന്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ തന്നെ കണ്ട ചില സംഭവങ്ങൾ. അതായത് വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് രണ്ട് തട്ടിൽ ആഹാരം കൊടുക്കുക, ഒരു കൂട്ടം ആൾക്കാർക്ക് വീടിനകത്തും വേറൊരു കൂട്ടം ആൾക്കാർക്ക്, അതായത് അന്ന് പറയുന്ന അൺടച്ചബിൾ താഴ്ന്ന ജാതിക്കാർ, അവർക്ക് പുരയിടത്തിൽ കുഴി കുഴിച്ച് വാഴയിലെയോ ഒട്ടയിലെയോ ഒക്കെ ഇട്ട് അതിൽ ആഹാരം കൊടുക്കുക. ഇതൊക്കെ കണ്ട് ഞാൻ വളർന്നു വന്നപ്പോൾ 10-17 വയസ്സായപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഇതിൻ്റെ കാരണം, ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തത എന്തുകൊണ്ട് മനുഷ്യൻ്റെ ഇടയിൽ ഉണ്ടാവുന്നു. ജാതി വ്യവസ്ഥക്കെതിരായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അഡ്വക്കേറ്റ് ബോസ് വിശദീകരിക്കുന്നു. യാതൊരു കാരണവശാലും ആർക്കും ഖണ്ഡിക്കാൻ ഒക്കാത്ത രീതിയിൽ എൻ്റെ പുസ്തകത്തിൽ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജാതി വ്യവസ്ഥ ഉണ്ടായത് കഴിഞ്ഞ 300 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മളൊക്കെ, ഞാനും ചെറുപ്പത്തിലേ പഠിച്ചിരുന്നത് ജാതി വ്യവസ്ഥ ഉണ്ടായത് 1000, 2000, 3000 വർഷങ്ങൾക്ക് മുമ്പുണ്ടെന്നാണ്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അത് ജാതിയല്ലായിരുന്നു, വർണ്ണവ്യത്യാസമുണ്ടായിരുന്നു, വർണ്ണവിവേചനം ഉണ്ടായിരുന്നു. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ചാതുർവർണ്ണ്യമെന്ന് പറയുന്ന 4 വർണ്ണമാണ്, 4 നിറം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പിടിച്ചിറക്കി ഭരിച്ച ആ ഒരു ജനത പേരെന്തും പറഞ്ഞോളൂ, ആര്യനെന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, അത് ഇഷ്യൂ അല്ല. അവർക്ക് ഇവിടെയുള്ള ആൾക്കാരെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് നശിപ്പിക്കണമായിരുന്നു. അതിന് കൊണ്ടുവന്ന തത്വമാണ് ഇത്. വെളിയിൽ നിന്ന് വന്ന നിറവും നമ്മുടെ പൂർവികരുടെ നിറവും തമ്മിൽ ചേർന്നുണ്ടായ നിറമാണ് നമുക്കെന്നുള്ളത്. ഇല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ആദിവാസികളുടെ പരമ്പര തന്നെയാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ പുസ്തകത്തിൽ വളരെ ഭംഗിയായി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാസ്റ്റവേ ഇന്ത്യ ഹിന്ദുവിസം ആൻഡ് അൺടച്ചബിലിറ്റി എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും പ്രചാരണവും സംബന്ധിച്ച് വ്യക്തമാക്കുന്നു. യാതൊരു കാരണവശാലും ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ നിൽക്കാൻ പാടില്ല. ഇത് നിർമ്മാർജ്ജനം ചെയ്തെങ്കിലേ മതിയാവും. അതിനുള്ളിൽ എൻ്റെ പുറപ്പാട് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. നിയമപരമായിട്ട് ഞാൻ ഒന്നും ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതി പല വിധികളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, കാസ്റ്റ് സിസ്റ്റം ഈസ് എ കേഴ്സ് ഓൺ ഇന്ത്യ, ദ സൂണർ ഇറ്റ് ഈസ് ഡിസ്ട്രോയ്ഡ് ബെറ്റർ. ഞാൻ എന്തിനാണ് കോടതിയിൽ പോകുന്നത്? കോടതി ഓൾറെഡി വിധിച്ചു കഴിഞ്ഞു, പല വിധികളുണ്ട്. എന്നാൽ ഇവിടുത്തെ മാന്യന്മാർ ആരും അത് കണ്ടിട്ടില്ല, കാണുന്നില്ല, കണ്ടാൽ കണ്ടെന്ന് നടിക്കുന്നില്ല. ഇത് പ്രചരിപ്പിക്കാനാണ് ഞാനിപ്പോൾ എൻ്റെ പുസ്തകം തന്നെ, ഇത് ആർക്കും പ്രിൻ്റ് ചെയ്യാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എൻ്റെ പുസ്തകം എത്തിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ബാരാക് ഒബാമയ്ക്ക് എൻ്റെ പുസ്തകം കിട്ടി. യു എൻ സെക്രട്ടറി ജനറൽ ബാൻ കിമൂണിന് കിട്ടി. മിക്കവാറുകളിലെ എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും എൻ്റെ പുസ്തകം എത്തിക്കഴിഞ്ഞു. അവിടെയെല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏതൊരു വ്യക്തിക്കും എൻ്റെ ഈ പുസ്തകം ഇലക്ട്രോണിക് രീതിയിൽ പ്രിൻ്റ് ചെയ്ത് ഇതുപോലെ പുസ്തകമൊക്കെ വായിക്കാനുള്ള സംവിധാനം ഞാൻ ഏർപ്പെടുത്തി കഴിഞ്ഞു. ജാതി നിർമ്മാർജ്ജനത്തിനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് ബോധവൽക്കരണ പരിപാടി നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ബോസ്. ഇതിന് നിരവധി സന്നദ്ധ സംഘടനകളുടെ സഹായം തനിക്കുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. UAE തലത്തിൽ അബുദാബി മലയാളി സമാജം നടത്തിയ യൂത്ത് ഫെസ്റ്റിവലിൽ കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോപിക ദിനേശാണ് ഇത്തവണ ക്യാപിറ്റൽ ക്യാൻവാസിൽ. ക്യാപിറ്റൽ ക്യാൻവാസിന്റെ ഈ ലക്കത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ബഹുമുഖ പ്രതിഭയാണ് ഗോപിക ദിനേശ്. എന്റെ പേര് ഗോപിക ദിനേശ്. ഞാൻ അബുദാബി ഇന്ത്യൻ സ്കൂളിലെ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നർത്തകി, ഗായിക, അഭിനേത്രി തുടങ്ങിയ വിശേഷണങ്ങൾ കൊണ്ട് മാത്രം ഈ കൊച്ചുമിടുക്കിയെ പരിചയപ്പെടുത്താനാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ. അത് തിരിച്ചറിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഡാൻസ് ക്ലാസ്സിലും പാട്ടിനെല്ലാം കൊണ്ടുപോകായിരുന്നു. UAE-യിലെ
വിവിധ അസോസിയേഷനുകളുടെയും സാംസ്കാരിക കൂട്ടായ്മകളുടെയും കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയ ഈ ബഹുമുഖ പ്രതിഭ 2012 അബുദാബി മലയാളി സമാജം കലാതിലകപ്പട്ടം കരസ്ഥമാക്കിയിരുന്നു. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, മോണോ ആക്ട്, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, ശാസ്ത്രീയ സംഗീതം, പ്രച്ഛന്ന വേഷം തുടങ്ങി വിവിധ മേഖലകളിലാണ് മാറ്റുരച്ചത്. ഞാൻ 3-4 വർഷമായിട്ട് കലോത്സവത്തിലെല്ലാം പങ്കെടുക്കാറുണ്ട്. പിന്നെ 2012 മലയാളി സമാജം നടത്തിയ കലോത്സവത്തിൽ കലാതിലകം പട്ടം കിട്ടി. അത് കേരള സ്പീക്കറായ കാർത്തികൻ സാറിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. അതെനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ദിനേശ് സിന്ധു ദമ്പതികളുടെ മകളായ ഗോപിക നല്ലൊരു വായനക്കാരിയാണ്. കഥകളാണ് ഗോപികയുടെ ഇഷ്ടമേഖല എങ്കിലും പൊതുവിജ്ഞാനമടക്കമുള്ള വിഷയങ്ങളിൽ ഒട്ടും പിറകിലല്ല. ഗോപിക അവതരിപ്പിച്ച് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ മോണോ ആക്ട്, പ്രച്ഛന്ന വേഷ മത്സരങ്ങളുടെ വിഷയങ്ങളെല്ലാം തന്നെ ഗോപികയിലെ വായനക്കാരിയെ പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്തുന്നവയാണ്. മുല്ലപ്പെരിയാർ വിഷയവും മലാല യൂസുഫ് സാഹിയുടെ ജീവിതവും പെരുന്തച്ഛൻ്റെ കഥയും മോണോ ആക്ടിന് വിഷയമാക്കിയിട്ടുണ്ട്. കേരള സോഷ്യൽ സെൻ്റർ, അബുദാബി മലയാളി സമാജം, ഇന്ത്യൻ സോഷ്യൽ സെൻ്റർ, ദലാ ദുബായ്, അങ്ങനെയുള്ള കുറേ അസോസിയേഷൻ്റെ കീഴിൽ കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ട്. ഭരതനാട്യം, കുച്ചുപ്പിടി, മോഹിനിയാട്ടം, പിന്നെ മോണോ ആക്ട്, അതിനെല്ലാം പങ്കെടുക്കാറുണ്ട്. അബുദാബി കേരള സോഷ്യൽ സെൻ്റർ സംഘടിപ്പിച്ച ഭരത് മുരളി സ്മാരക നാടകോത്സവത്തിൽ 2013 മികച്ച ബാലനടിയായി മത്തി എന്ന നാടകത്തിലൂടെ ഗോപിക തിരഞ്ഞെടുക്കപ്പെട്ടു. അനായാസമായ അഭിനയ ശൈലിയിലൂടെ മത്തിയിലെ കഥാപാത്രത്തിന് ജീവൻ നൽകിയ ഗോപിക ദിനേശിന് അഭിനയരംഗത്ത് കൂടുതൽ ഉയരങ്ങളിൽ എത്താനാവും. എങ്കിലും നൃത്ത ഇനങ്ങളിൽ കൂടുതൽ അറിവ് നേടണമെന്നും പ്രമുഖരായ അധ്യാപകരുടെ കീഴിൽ നൃത്തം അഭ്യസിക്കണമെന്നുള്ളതുമാണ് ഈ കൊച്ചുമിടുക്കിയുടെ ആഗ്രഹം. പഠിത്തത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് ഡാൻസും പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ദൈവൻ സഹായിച്ച് എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം. അബുദാബിയിൽ അരങ്ങേറിയ സീതാ സ്വയംവരം കഥകളിയിൽ സീതാദേവിയുടെ വേഷം അവതരിപ്പിക്കാനായത് തൻ്റെ ഭാഗ്യമാണ് എന്ന് ഗോപിക പറയുന്നു. കലാനിലയം ഗോപി ആശാൻ്റെ കൂടെ സീത എന്ന റോളിൽ സീതാ സ്വയംവരമെന്നുള്ള കഥകളിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതും ഗോപിയാശൻ്റെ കലാനിലയം ഗോപിയാശൻ്റെ കൂടെ പങ്കെടുത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രശസ്തരായ കഥകളി കലാകാരന്മാർക്കൊപ്പം നിരവധി വേദികളിൽ ഗോപിക തൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. നിയമപരമായ രേഖാ കൈമാറ്റങ്ങൾക്ക് പ്രവാസികൾ ആശ്രയിക്കുന്ന പവർ ഓഫ് അറ്റോർണിയെ കുറിച്ച് വിശദീകരിക്കുകയാണ് അഡ്വക്കേറ്റ് സാബു ബിദ്ര ക്യാപിറ്റൽ ടിപ്സിൽ. എന്താണ് പവർ ഓഫ് അറ്റോണി? അതിൻ്റെ പ്രാധാന്യം എന്താണ്? പവർ ഓഫ് അറ്റോണി അഥവാ മുക്തിയാർ ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ്. ഒരു വ്യക്തിയുടെയോ വ്യക്തി ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഔദ്യോഗികപരമായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു പ്രധാന ഒരു ഓതറൈസേഷനെ നമുക്ക് പവർ ഓഫ് അറ്റോണി എന്ന് ചുരുക്കി പറയാം. വസ്തുവകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ വിൽക്കുന്നതിന് വേണ്ടിയിട്ടോ ബാങ്കിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ലോയറിനെ അപ്പോയിൻറ്റ് ചെയ്ത് കേസ് നടത്തുന്നതിന് വേണ്ടിയോ ഇങ്ങനെ തുടങ്ങിയ വ്യക്തിപരമായ ആവശ്യങ്ങളോടൊപ്പം തന്നെ ഒരു ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ബിസിനസ് നടത്തിക്കാൻ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ ആവശ്യങ്ങൾക്കും സാധാരണ പവർ ഓഫ് അറ്റോർണി ഉപയോഗിക്കാം. കൂടാതെ തന്നെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി സബോർഡിനേറ്റ്സിന് വേണ്ടിയിട്ട് സുപ്പീരിയർ ഓഫീസേഴ്സും പവർ ഓഫ് അറ്റോണി നൽകി അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പവർ ഓഫ് അറ്റോണി എഴുതി നൽകാറുണ്ട്. പവർ ഓഫ് അറ്റോണി നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? സാധാരണ ഒരു പവർ ഓഫ് അറ്റോണി നൽകുമ്പോൾ ഇത് ശരിക്കും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്
ഒരാൾ, അതായത് പവർ ഓഫ് അറ്റോണി എഴുതുന്ന ആൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതെന്ന് പൂർണ്ണ ബോധവാനായിരിക്കണം. താൻ നൽകുന്ന പവർ ഓഫ് അറ്റോണി ജനറൽ പവേഴ്സാണോ അതോ സ്പെസിഫിക് പവേഴ്സാണോ നൽകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിക്കണം. ആ പർപ്പസിനെ സംബന്ധിച്ച് വളരെ കാര്യമായി അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ ഏതൊക്കെ പവറാണ് നൽകേണ്ടതെന്നുള്ളതിൻ്റെ ധാരണ വന്നതിന് ശേഷം മാത്രമേ അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പവർ ഓഫ് അറ്റോണി എത്ര തരമുണ്ട്? പവർ ഓഫ് അറ്റോണികളുടെ നേച്ചർ അനുസരിച്ച് നമുക്കതിന് പൊതുവെ യുഎയുടെ അടിസ്ഥാനത്തിൽ, യുഎയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിന് നാലായി തിരിക്കാം. ഒന്ന്, ജനറൽ പവർ ഓഫ് അറ്റോണി. ജനറൽ പവർ ഓഫ് അറ്റോണിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള പവറായിരിക്കും സാധാരണ പവർ ഓഫ് അറ്റോണി വഴി നൽകുന്നത്. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന സ്പെസിഫിക് പവർ ഓഫ് അറ്റോണി ആണെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പവറിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ആ പവർ ഓഫ് അറ്റോണി നൽകുന്നത്. കൂടാതെ തന്നെ കണ്ടീഷണൽ പവർ ഓഫ് അറ്റോണീസ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ അത് പ്രാവർത്തികമായാൽ മാത്രമേ ആ പവർ ഓഫ് അറ്റോണി നിലവിൽ വരികയുള്ളൂ. അതിനെ കണ്ടീഷണൽ പവർ ഓഫ് അറ്റോണി എന്ന് വിളിക്കാം. യുഎഇയുടെ സിവിൽ കോഡിൽ പറയുന്നതനുസരിച്ച് ഒരു മറ്റൊരു തരം പവർ ഓഫ് അറ്റോണി നമുക്ക് പ്രതിപാദിക്കേണ്ടത് ആവശ്യമാണ്. ഇറവോക്കബിൾ പവർ ഓഫ് അറ്റോണി, അതായത് എഴുതുന്ന ആൾ അല്ലെങ്കിൽ അതിനെ വാങ്ങുന്ന ആൾ, എഴുതി കിട്ടുന്ന ആൾ ആ പവർ ഓഫ് അറ്റോണിയുടെ ബെനിഫിഷ്യറി ആണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ആ പവർ ഓഫ് അറ്റോണി റിവോക്ക് ചെയ്യാൻ എഴുതി കൊടുക്കുന്ന ആളിന് ചില സാഹചര്യങ്ങളിൽ പറ്റാത്ത സാഹചര്യങ്ങൾ നിയമത്തിൽ പറയുന്നുണ്ട്. യുഎഇയിൽ പവർ ഓഫ് അറ്റോണി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്? യുഎഇയുടെ നിയമത്തിനനുസരിച്ച് നോട്ടറി പബ്ലിക്കിൻ്റെ മുമ്പിലാണ് ഒരാൾ പവർ ഓഫ് അറ്റോണി എഴുതി നൽകേണ്ടത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. എഴുതി നൽകുന്ന ആൾ സ്ഥാപനത്തിൻ്റെ വേണ്ടിയിട്ടാണ് എഴുതി നൽകുന്നതെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻസുകളും അതിൻ്റെ ആ വ്യക്തികളെ സംബന്ധിച്ചുള്ള ആ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തുന്ന റിലേഷൻ്റെ ഐഡൻറ്റിറ്റി പ്രൂഫും ആയിട്ട് വേണം നോട്ടറി പബ്ലിക്കിൻ്റെ മുമ്പിൽ പോയി എഴുതി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ പവർ ഓഫ് അറ്റോണി അറബിക് ലാംഗ്വേജിലായിരിക്കണം. മറ്റേതെങ്കിലും ലാംഗ്വേജിലാണെങ്കിൽ അത് ലീഗൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം നോട്ടറൈസേഷന് വേണ്ടി പോകേണ്ടത്. ഡ്യുവൽ ലാംഗ്വേജിലാണെങ്കിൽ നിർബന്ധമായും നോട്ടറൈസേഷന് പോകുന്നതിന് മുമ്പ് ഈ പവർ ഓഫ് അറ്റോണി മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ടറിനോടൊപ്പം തന്നെ ഷെറിയ ലോ അനുസരിച്ച് അതിൻ്റെ വിറ്റ്നസ് രണ്ട് മുസ്ലിം നിർബന്ധമായും അതിൽ സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. പവർ ഓഫ് അറ്റോണി ടെർമിനേഷൻ എന്തെല്ലാം കാര്യങ്ങളാൽ സംഭവിക്കാം? സാധാരണ ഒരു പവർ ഓഫ് അറ്റോണി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേക സമയം അല്ലെങ്കിൽ ആ പർപ്പസ് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീരീഡ് ഓവറായി കഴിഞ്ഞാൽ ആ പവർ ഓഫ് അറ്റോണി ഇൻവാലിഡ് ആണ്. അതുപോലെ തന്നെ ആ പവർ ഓഫ് അറ്റോണിക്ക് ഒരു സ്പെസിഫിക് പർപ്പസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർപ്പസ് അതിൻ്റെ പർപ്പസ് കഴിയുന്നതോടുകൂടി ആ പവർ ഓഫ് അറ്റോണി ഇൻവാലിഡ് ആവും. കൂടാതെ ഈ പവർ ഓഫ് അറ്റോണി എക്സിക്യൂട്ട് ചെയ്ത ആളിന് ഇതിനെ ക്യാൻസൽ ചെയ്യാനുള്ള അവകാശവുമുണ്ട്. അതുപോലെ എഴുതി കൊടുക്കുന്ന ആളോ അതോ അത് സ്വീകരിക്കുന്ന ആളോ മരണപ്പെട്ടു പോയാലും ഈ പവർ ഓഫ് അറ്റോണി ഇൻവാലിഡായി ക്യാൻസലായി പോകുന്നതാണ്. അതുപോലെ എഴുതി കൊടുക്കുന്ന ആൾ ഏതെങ്കിലും കാരണവശാൽ പവർ ഓഫ് അറ്റോണി ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോയി ക്യാൻസൽ ചെയ്യുകയും നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ നോട്ടറി പബ്ലിക്കിൻ്റെ മുമ്പിൽ പോയി ക്യാൻസൽ ചെയ്യുകയും അതിനുശേഷം ഈ പവർ ഓഫ് അറ്റോണി ക്യാൻസൽ ചെയ്ത വിവരം എഴുതി വാങ്ങിയ ആളിനെ രേഖാമൂലം അറിയിച്ചിരിക്കുകയും ചെയ്യണം. ആ അറിയിച്ചിരിക്കുന്ന സമയം മുതലാണ് ആ ടെർമിനേഷൻ്റെ എഫക്റ്റ് ആ പവർ ഓഫ് അറ്റോണി ടെർമിനേറ്റ് ചെയ്തതായിട്ട് നിയമപരമായി കണക്കാക്കുന്നത്. പവർ ഓഫ് അറ്റോർണിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത എപ്പിസോഡിൽ. വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില ക്രാഫ്റ്റ് വർക്കുകൾ പരിചയപ്പെടുത്തുകയാണ് ക്യാപിറ്റൽ ലൈഫിൽ. ഇന്ന് ക്യാപിറ്റൽ ലൈഫിൽ നമ്മോടൊപ്പം ഉള്ളത് നീതു നീലകണ്ഠനാണ്. നീതു ബൈ പ്രൊഫഷൻ ഒരു സിംഗറാണ്. അതുകൂടാതെ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക്സും മെഹന്തി ഡിസൈനിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ്. സ്വാഗതം ചെയ്യാം നമുക്ക് നീതുവിനെ ഇന്നത്തെ ക്യാപിറ്റൽ ലൈഫിലേക്ക്. സ്വാഗതം നീതു. കലാപരമായ ഈ കഴിവുകൾ നീതുവിന് പാരമ്പര്യമായി കിട്ടിയതായിരിക്കുമല്ലോ അല്ലേ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പാരമ്പര്യമാണെന്ന് പറയാം. അച്ഛൻ വരയ്ക്കും അതുപോലെ തന്നെ പാടുമായിരുന്നു, മൃദംഗം വായിക്കുമായിരുന്നു. അച്ഛൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, അമ്മ പാടും. അപ്പം ആ കഴിവുകളൊക്കെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ മെഹന്തി ഡിസൈനിങ് കൂടാതെ നീതു വേറെ എന്തൊക്കെ ക്രാഫ്റ്റ്സ് ആണ് ചെയ്യുന്നത്? ക്രാഫ്റ്റ്സിൽ പേപ്പർ ക്രാഫ്റ്റ്സ് ചെയ്യും, ഡോൾ മേക്കിംഗ് ചെയ്യും, പിന്നെ കുറച്ച് ജ്വല്ലറി മേക്ക് ചെയ്യും, പിന്നെ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ് ഉണ്ടാക്കും. ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നതിനൊപ്പം ഈ ത്രെഡ്സ് വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ് ഉണ്ടാക്കും. അതിൽ ഒരെണ്ണം ഞാൻ മേക്ക് ചെയ്ത് കാണിക്കും.
ഇത് ഫ്രണ്ട്ഷിപ്പ് ബാൻഡാണ്. ഇതിൻ്റെ പേര് ഷെവ്രോൺ എന്നാണ്. അപ്പം ഇതിലിപ്പോൾ ഒരു 3-4 കളേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ മേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എംബ്രോയിഡറി ത്രെഡാണ്. നമ്മൾ അതിനെ ഒരു ലെയർ എടുത്തിട്ട് അതിനെ രണ്ടാക്കിയിട്ട് എടുത്തിരിക്കുവാണ്. അത് രണ്ട് ലെയേഴ്സ് വീതം വെച്ചിട്ട് ഒരു നോട്ടിട്ടു, എന്നിട്ട് അതിന് നമ്മൾ ഈ റൈറ്റിംഗ് പാഡിലോട്ട് വെക്കുക. ഫസ്റ്റ് ലെയർ ഓഫ് ത്രെഡ് എടുക്കുക, മേക്ക് ഫോർ ഷേപ്പിൽ വെച്ചിട്ട് ഇതിനകത്തോടെ എടുത്തിട്ട് ജസ്റ്റ് ഒരു ലൂപ്പ് ഇടുക. എഗെയിൻ ഒരു തവണയും കൂടെ ചെയ്യണം. അങ്ങനെ ഈ ഒരു ത്രെഡിനെ കൊണ്ട് തന്നെ ഇതിനെ ഈ മൂന്ന് സ്ട്രിങ്ങിനെയും ചെയ്തു പോകണം. എല്ലാ സ്ട്രിങ്ങിലും ഇതുപോലെ രണ്ട് ലൂപ്പ് ഇട്ടിട്ട് പോകണം. ലൂപ്പ് ഇടേണ്ട മെത്തേഡ് മേക്ക് എ ഫോർ, പിന്നെ ഇതിന് അകത്ത് കൂടി എടുക്കുക, വലിക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, സെക്കൻഡ് ലെയർ എടുക്കുക. ലൂപ്സ് വലിക്കുമ്പം നല്ല ടൈറ്റൻ ചെയ്ത് വലിക്കണം, അല്ലെങ്കിൽ ലൂസാവും. വീണ്ടും നമ്മൾ 5 ലെയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ വന്നു. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റഡ് ആകുമ്പം ഇതുപോലെ വരും. പിന്നെ ഇതുപോലെ ഫാൻസി കളേഴ്സ് ചെയ്യുമ്പം ഇത് ലേഡീസിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിംഗിൾ കളറിൽ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിനും ഒബ്വിയസ്ലി യൂസ് ചെയ്യാം. ഇതിൽ തന്നെ ബോർഡർഡ് ഷെവ്രോൺ, റിവേഴ്സ് ഷെവ്രോൺ, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. ഏതാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ബാൻഡായിട്ടും നമുക്ക് ഫാൻസി സാധാരണ ബ്രേസ്ലെറ്റ്സിന് പകരം ബീഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. നീതു എത്ര നാളായി സംഗീതം അഭ്യസിക്കുന്നു? ഈ ഒരു മേഖലയിൽ എന്തൊക്കെയാണ് നീതുവിൻ്റെ അച്ചീവ്മെൻറ്റ്സ്? സംഗീതം അഭ്യസിച്ചു വരുന്നു, 14 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ ഗുരു വാസന്തി എന്ന് പറഞ്ഞ ടീച്ചറാണ്. പിന്നീട് ഞാൻ എ ഇ വാമനൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ട് തൃശ്ശൂരുള്ളതാണ് മാസ്റ്റർ എടുത്താൽ പഠിച്ചിരുന്നത്. പിന്നെ ഒരു ഡിഗ്രി കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും രാധാ വരദരാജ് എന്ന് പറഞ്ഞ ടീച്ചർ എടുത്ത് പഠിച്ചിരുന്നു. കുഞ്ഞോളമായി നീരോമാഞ്ചമായി സ്വപ്നമരാളങ്ങൾ പോലെ, കുഞ്ഞോളമായി നീരോമാഞ്ചമായി ഏകാന്തരാവിൽ കുളിർത്തിന്നൽ പോലെ രാഗാർദ്രമായി ഇന്നത്തെ ക്യാപിറ്റൽ ലൈഫിന്റെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം agin@amrutatv.com. നന്ദി, നമസ്കാരം.